മഹാരാഷ്ട്രയിലെ ഫ്ലവർ ഓഫ് ബാലിയിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പൂക്കൾ വിരിയും. ഇവിടെ എത്താൻ പൂനെയിലാണ് ട്രെയിൻ ഇറങ്ങേണ്ടത്. രാത്രിയിൽ പൂനെയിലെത്തി സ്റ്റേഷനിലെ റെസ്റ്റ് റൂമിൽ റൂം എടുത്തു. പുലർച്ചെ സത്താറയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട്. 3 മണിക്കൂർ യാത്രയാണ് സത്താറയ്ക്കുള്ളത്. 7 മണിക്ക് സത്താറയിലെത്തി. സത്താറ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ടൗണും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സത്താറ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ശിവജിയുടെ മറാത്ത എംപയർ ഇവിടെ കോട്ടയെ കെട്ടിയിരുന്നു. സത്താറ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 7 കോട്ട എന്നാണ് അർത്ഥം. മുഗൾ മറാഠ യുദ്ധം നടന്നിരുന്ന ഒരു പ്രദേശമാണ് സത്താറ. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ പോയാൽ സത്താറ ടൗണിലെത്താം. ഇവിടെ ഇക്കണോമിക് ആയിട്ടുള്ള റൂം കിട്ടും. നല്ല വൈബ് ഉള്ള ലൊക്കേഷൻ വേണമെങ്കിൽ ഫ്ലവർ ഓഫ് വാലിക്ക് അടുത്ത് റൂം ബുക്ക് ചെയ്യണം. സത്താറ ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ പോയാൽ കാസ് പത്തർ അഥവാ കാസ് പ്ലേറ്റിലെത്തും. ഇവിടെയാണ് പൂക്കൾ വിരിയുന്നത്. ഇവിടെ ബസ് സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ അങ്ങനെ പ്രയാസമാണ്. എപ്പോഴൊന്നുമില്ല, നമുക്ക് ടാക്സിയും ഒന്നുമില്ല, ആകെ ഉള്ളത് ഓട്ടോ മാത്രമാണ്. ഈ ഒരു കാണുന്നൊരു കൗണ്ടറാണ്. കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് പോവുക. അത് കഴിഞ്ഞാൽ പാർക്കിംഗ് ആണ്. 2 പാർക്കിംഗ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഈ കൗണ്ടർ കഴിഞ്ഞിട്ടുള്ള പാർക്കിംഗ്, രണ്ടാമത്തത് കാസ് പത്രത്തിനടുത്തുള്ള കാസ് ലേക്കിനടുത്തുള്ള പാർക്കിംഗ്. ഈ പാർക്കിംഗിൽ നമ്മൾ പാർക്ക് ചെയ്താൽ ഇവിടെ നിന്ന് ബസ് ഉണ്ട്. നമ്മൾ ക്യൂ നിന്ന് ഈ ബസ്സിൽ കയറുക, ഫ്രീ ആയിട്ട് അതേ ബസ് കാസ് പത്ര വരെ കൊണ്ടുപോകും. ഒരു 4 ഗേറ്റ് ഉണ്ട്. ഞാനിപ്പോൾ 3-ാമത്തെ ഗേറ്റിലൂടെ പോകുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഒന്നാണ് ഈ ഒരു കാസ് പത്ര. ഇതൊരു പീഠഭൂമിയാണ്. ഇതൊരു ആഗസ്റ്റ് മാസത്തിൽ പൂത്തു തുടങ്ങും, സെപ്റ്റംബർ മിഡിലോടെ ഫുൾ ബ്ലൂമിലെത്തും, ഒക്ടോബറിൽ ഇത് കാണും. ഈ പൂക്കൾ വളരെ ചെറുതാണ്, നമ്മൾ അടുത്ത് നിന്ന് നോക്കണം. അതുപോലെ ഒരുപാട് സ്പീഷീസുകളുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസുകളൊക്കെ ഉണ്ട്. ചില പൂക്കൾ ഇവിടെ മാത്രം കാണുന്ന പൂക്കളാണ്. ബൊട്ടാണിക്കൽ സയൻസിൽ പുതിയതായിട്ട് കണ്ടുപിടിച്ച പൂക്കളും കണ്ടെത്തിയിട്ടുണ്ട്. മൊത്തത്തിലൊരു 10 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ്. ഞാനൊരു 1200 രൂപ ഓട്ടോ കൊടുത്ത് അപ്പ് ആൻഡ് ഡൗൺ 4 മണിക്കൂർ വെയിറ്റിംഗ് ഒക്കെ ആയിട്ട് ബുക്ക് ചെയ്ത് എടുത്തു, ഓട്ടോ എടുത്തു വന്നു. അവിടെ ഓട്ടോക്കാർ വലിയ കുഴപ്പമൊന്നുമില്ല. കാസ്പത്രിൽ 3 സ്പോട്ട് ടൈമിംഗ് ആണ്. 7 to 11, 11 to 3, 3 to 6 വരെ. എനിക്ക് കിട്ടിയ സ്ലോട്ട് 11 to 3 വരെയാണ്. ഇവിടെ ഒരു ദിവസം ഒരു 3000 സന്ദർശകരെ അനുവദിക്കത്തുള്ളൂ. അത് ഓരോ സ്ലോട്ടിലും 1000 വീതം. സന്ദർശകരെ നിയന്ത്രിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 150 രൂപ ഫീസ് അടച്ച് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് മാസത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാതെ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കാം. പക്ഷേ ആ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലാണ് പൂക്കൾ പിരി. Thank you.
ഈ കാണുന്ന ലേക്ക് ആണ് തണീർ വെണ്ണ ലേക്ക്. ഇവിടെ നിന്ന് നാലാം ഗേറ്റ് വഴി നമുക്ക് കുമുദിനി ലേക്കിലേക്ക് പോകാം. ഈ അമ്പലം ഇതുപോലുള്ള കുറച്ച് പൂക്കൾ ഇവിടെ ഉണ്ട്. നമുക്ക് പോകുന്ന വഴിയിൽ ക്ലാസ്സിലേക്ക് കാണാം. ഇതുപോലുള്ള ലേക്കുകൾ സത്തറയിൽ നിന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാണാം. ഈ ലേക്കിന്റെ അടുത്തൊരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ചതാണ് കാസ് ലേക്ക്. ഈ വെള്ളം ഊർന്നിറങ്ങി വെസ്റ്റേൺ സത്താറയിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് നിർമ്മിച്ചത്. ഇതുപോലുള്ള തടാകങ്ങൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാം. ഭയങ്കര സീനിക്കാണ് പോകുന്ന വഴിയൊക്കെ. സെപ്റ്റംബർ എൻഡിലാണ് ഞാൻ ചെന്നത്. നല്ല ചൂടായിരുന്നു, അപ്പോൾ വളരെ ഫുൾ ബ്ലൂം ആയിരുന്നു. ഈ ടൗണിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ ഉച്ചയ്ക്ക് അങ്ങനെ വലിയ ഭക്ഷണമൊന്നുമില്ല. പൂരി ഭാജിയും പാവ് ഭാജിയാണ് ഇവിടെയൊക്കെ ഭക്ഷണം. ഈ പാവ് ഭാജി എന്ന് പറഞ്ഞാൽ ഈ മഹാരാഷ്ട്രക്കാരുടെ ദേശീയ ഭക്ഷണം പോലെയാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ പോയാൽ അജിങ്ക്യത്താറ ഫോർട്ടിലെത്താം. സത്താറ ചുറ്റി 7 കുന്നുകളുണ്ട്. ഈ ഒരു പേര് വന്നത് തന്നെ 7 കുന്നുകളിൽ നിന്നാണ്. 3,300 അടി ഉയരത്തിലാണ് ഈ ഒരു അജിങ്ക്യതാര ഫോർട്ട്. നമുക്ക് അവിടം വരെ റോഡ് വെട്ടിയിട്ടുണ്ട്. കുന്നു കയറണ്ട, ഈ റോഡ് വഴി നമുക്ക് പോകാം. പക്ഷെ നല്ല കയറ്റമാണ്, അല്ലെങ്കിൽ ഓട്ടോയിൽ പോകാം. ഫോർട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഫോർട്ടാണ്. ഇപ്പോൾ അവിടെ അവശിഷ്ടങ്ങളായിട്ട് വലുതായിട്ടൊന്നുമില്ല. അമ്പലമുണ്ട്, ഒരു ടെലികോം സ്റ്റേഷനുണ്ട്. ഒരു ടെലികോം ടവർ ഉണ്ട്. ഇതിന്റെ മുകളിൽ നിന്നുള്ള സ്റ്റാൻഡിങ് വ്യൂ ആണ്. നമുക്ക് ഒരു സത്താറ ടൗണും ഈ ഒരു സത്താറ ടൗണും നോക്കി കാണാം. അതാണ് ഈ അജിങ്ക്യത്താറ ഫോർട്ട് എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി. പിന്നീട് കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഛത്രപതിയുടെ മ്യൂസിയം ഉണ്ട്. ഇത് തൊട്ടടുത്ത് തന്നെയാണ്, ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് വരും. ഈ ഒരു മ്യൂസിയത്തിൽ പഴയ താളിയോലകൾ, ആയുധങ്ങൾ കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണിത്. പക്ഷേ ഇതിനകത്ത് ഫോട്ടോയും വീഡിയോയും ഒന്നും അനുവദിക്കത്തില്ല. പുറത്തുനിന്നുള്ള ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. 10 രൂപ ടിക്കറ്റ് അകത്ത് കയറി നമുക്ക് കാണാം. അത് കഴിഞ്ഞതിനടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. നമ്മുടെ ഈ സത്താറയെ കണ്ടതിൽ ഏറ്റവും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡാണ്. ഒരു വൃത്തിയില്ലാത്തൊരു ബസ് സ്റ്റാൻഡ്. ഈ ഒരു കാഴ്ചകൾ കണ്ടിനി മടക്കും.